വെൽക്കം ടു മെട്രോ മലയാളം റിവ്യൂ. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ചിത്രം ആനക്കള്ളൻ. കള്ളൻ പവിത്രൻ. ഇവൻ വെറും ഒരു കള്ളനല്ല, ഇവനാണ് കള്ളൻ. ആനക്കള്ളൻ. രണ്ട് കഥാപാത്രങ്ങളാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. DYSP ആന എസ്തപനായി അഭിനയിക്കുന്ന സിദ്ദിഖും കള്ളം പവിത്രനായി വേഷമിടുന്ന ബിജു മേനോനും. സിനിമയുടെ ക്ലൈമാക്സിൽ DYSP ആന എസ്തപാൻ കള്ളനായ പവിത്രനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. കൊലപാതകം ഒന്നായാലും രണ്ടായാലും ശിക്ഷ ഒന്ന് തന്നെയെന്ന്. ഇത് ഒരു പഴയ ഡയലോഗാണെങ്കിലും ഈ സിനിമയിൽ ഈ ഡയലോഗിന് വളരെ പ്രസക്തിയുണ്ട്. ഒരു പഴയ കൊട്ടാരം, അതിൻ്റെ ഉള്ളിൽ കണ്ടെത്തുന്ന ഒരു അസ്ഥിക്കൂടം, അന്വേഷണങ്ങൾ, പല സംശയാസ്പദമായ വ്യക്തികൾ, ഇതൊക്കെയാണ് ഈ സിനിമയിലുള്ളത്. ആനക്കള്ളൻ എന്ന കഥാപാത്രത്തെ മലയാളത്തിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പുതിയ കുപ്പിയിലെ പഴയ വീഞ്ഞാണ് ഈ സിനിമ. ഈ സിനിമ കാണുന്നവർക്ക് ഇതിൻ്റെ സംവിധായകൻ സുരേഷ് കുമാർ 10 വർഷം പുറകിലാണെന്ന് തോന്നിക്കുന്നു. അനന്ത കൊട്ടാരം ഗസ്റ്റ് ഹൗസായി പരിഗണിക്കാനുള്ള സർക്കാർ ഉത്തരവ്. ഇതിനെ തുടർന്ന് കൊട്ടാരം പുനരുദ്ധാരണത്തിനായി തുറക്കുന്നു. പതിവ് പോലെ നിധിശേഖരം തേടുന്ന തൊഴിലാളികൾ അതിൻ്റെ ഉള്ളിൽ ഒരു അസ്ഥികൂടത്തെ കണ്ടെത്തുന്നു. കേസ് അന്വേഷണത്തിനായി വരുന്നത് DYSP ആന എസ്തപ്പാനാണ്. അന്വേഷണത്തിൽ അദ്ദേഹത്തെ സഹായിക്കാനായി ജയിലിൽ കിടക്കുന്ന പവിത്രനെ എസ്തപ്പാൻ പരോളിലിറക്കുന്നു. കേസ് അന്വേഷണത്തിൽ പവിത്രൻ എസ്തപ്പാനെ സംശയിക്കുന്നു. പവിത്രനെ ചുറ്റിപ്പറ്റി കഥ മുന്നോട്ട് പോകുന്നു. കോമഡി, സസ്പെൻസ് എന്നിവയെല്ലാം ഈ സിനിമയിൽ നമുക്ക് കാണാം. അനുശ്രീ, ഷംന കാസിം, സരയു, സുരേഷ് കൃഷ്ണ, സായികുമാർ എന്നിവരാണ് സിനിമയിലെ മറ്റു താരങ്ങൾ. ഇവരെല്ലാവരും സിനിമയിലുണ്ടെങ്കിലും ആർക്കും ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. 45 വയസ്സുള്ള സിദ്ദിഖിൻ്റെ കഥാപാത്രത്തിന് കാഴ്ചയിൽ അതിലും കൂടുതൽ പ്രായം തോന്നിക്കുന്നുണ്ട്. ബിജു മേനോൻ കൂടുതലായി ഒന്നും തന്നെ വാഗ്ദാനം ചെയ്യുന്നില്ല. ബിജു മേനോനിൽ നിന്ന് പ്രേക്ഷകർ ഇതിലും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് കള്ളൻ പവിത്രൻ്റെ കൂട്ടുകാരനായി അഭിനയിച്ച സുരാജ് വെഞ്ഞാറമൂടിൻ്റെ പ്രകടനത്തെക്കുറിച്ചാണ്. ബിജി ബാലൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നന്നായിരിക്കുന്നു. ഈ ചിത്രം തീർച്ചയായും ഒരു വൺ ടൈം എൻ്റർടൈനറാണ്. ഈ ചിത്രം കണ്ടിറങ്ങുന്നവരുടെ മനസ്സിലുണ്ടാവുന്നത് ആ പഴയ പത്മരാജൻ ചിത്രത്തിൻ്റെ ഓർമ്മകളായിരിക്കും. ആനക്കള്ളൻ എന്ന ഈ സിനിമയ്ക്ക് മെട്രോ മലയാളം റിവ്യൂ റേറ്റിംഗ് നൽകുന്നത് 5.5 സ്റ്റാർസാണ്. പുതിയ സിനിമകളുടെ റിവ്യൂസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാം. ടിൽ ദെൻ, ബൈ.